പട്ടിയാണ് മനുഷ്യനാണ് എന്താണ് നീ കടിക്കാത്തത് കക്കുന്നു ഓക്കെ നമുക്ക് ഈ സാധനം മാറ്റാം കേട്ടോ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ലൈസ് മീഡിയ അതാണ്ട് തിരക്കൊരു മൂന്ന് കടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ വിചാരിച്ചേ നമുക്ക് ബൈറ്റ് പഠിപ്പിക്കാം ബൈറ്റ് മാത്രമല്ല ബൈറ്റിന്റെ കൂട്ടത്തിൽ നമുക്ക് പഠിപ്പിക്കാൻ പറ്റുന്ന എന്തുവാണ് ഡ്രോപ്പിറ്റ് ഒരു സാധനം നമ്മൾ ബൈറ്റ് ചെയ്യിക്കുന്നത് ബൈറ്റ് ചെയ്യിച്ച സാധനം തന്നെ ഡ്രോപ്പിറ്റ് പറയുമ്പോൾ വിടണം ഇതാ ഇപ്പൊ പഠിപ്പിക്കാൻ പോകുന്നത് രണ്ടു വേണ്ട അതാ കടിയൊക്കെ തുടങ്ങിയണ്ട നിർത്തുന്ന എങ്ങനെയാണെന്നുള്ളത് വേറെ വഴിയായി പറയാം ആ ഓക്കെ ഇപ്പൊ നമുക്ക് ഇതാ പഠിപ്പിക്കാൻ പോകുന്നത് നേരത്തേക്കുന്ന കളിപ്പാട്ടം എന്ന് പറയുന്നതാണ് ഇതാണ് ചെറിയൊരു ടോയ് ചെറിയുടെ തന്നെ അപ്പൊ നമ്മളിത് കാണിച്ചിട്ട് ബൈറ്റ് എന്ന് പറയും ചെറിയൊരു മൂവ്മെന്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്തോട്ട് കയറി കടിക്കും ഈ കടി മാറ്റി അപ്പൊ ആ സമയത്ത് നമ്മളെ ഗുഡ് പറഞ്ഞുകൊണ്ടിരിക്കും ഗുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കടിക്കുവാണ് ആ കടി കണ്ടിന്യൂ ചെയ്യാവുന്നുള്ളത് ഓക്കെ അപ്പൊ നമ്മൾ കുറെ നേരം പറഞ്ഞ് കടിപ്പിച്ചു ബൈറ്റായി ബൈറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ അന്നേരം തന്നെ ഡ്രോപ്പിറ്റും കൂടെ പഠിപ്പിക്കുവാണ് ഡ്രോപ്പിറ്റ് പഠിപ്പിക്കാനായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു ട്രീറ്റ് കാണിക്കും ട്രീറ്റ് കാണിക്കുന്ന കൂട്ടത്തിൽ ഡ്രോപ്പിറ്റ് എന്നും കൂടെ പറയും അപ്പൊ ഡ്രോപ്പിറ്റ് പറയുമ്പോൾ ഇയാൾ ട്രീറ്റ് കണ്ടിട്ട് ട്രീറ്റിന്റെ അടുത്തോട്ട് വരും കടി വിട്ടിട്ട് മനസ്സിലായില്ലേ അപ്പൊ ആദ്യം ഇത് കുറെ തവണ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കും അപ്പൊ ബൈറ്റും പഠിക്കും ഡ്രോപ്പിറ്റും പഠിക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ പതുക്കെ ട്രീറ്റ് മാറ്റിയിട്ട് രണ്ടാമത്തെ ഒരു ശൈലി ബൈറ്റ് പറഞ്ഞ് കടിപ്പിക്കുന്നു കടിപ്പിച്ചിട്ട് ഡ്രോപ്പ് പറഞ്ഞിട്ട് അയാൾ വിടുന്ന സമയത്ത് ട്രീറ്റ് കാണിക്കും രണ്ടാമത് അപ്പൊ രണ്ടാമത് ട്രീറ്റ് കാണിച്ചിട്ടല്ല ഡ്രോപ്പ് പറയുന്നത് ഡ്രോപ്പ് പറഞ്ഞിട്ടാണ് ട്രീറ്റ് കാണിക്കുന്നത് എന്നാലും എന്തായാലും വിടും കുറെ പെട്ടമായി കഴിയും കാരണം ഡ്രോപ്പിറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ട്രീറ്റ് ആണെന്നുള്ളത് മനസ്സിലാവുന്നുണ്ട് അപ്പൊ നമ്മൾ ഇത് കണ്ടിന്യൂ ചെയ്ത് പോവുക ഡ്രോപ്പിറ്റ് പറഞ്ഞിട്ട് അയാൾ വിടുന്ന മൊമെന്റിൽ നമ്മൾ യെസ് എന്ന് പറഞ്ഞിട്ട് ട്രീറ്റ് കൊടുക്കും ഇപ്പൊ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ ഇപ്പൊ എന്റെ കൈ കടിച്ചുകൊണ്ടിരുന്നാണ് ഇതിനകത്ത് കടിക്കാനും മടി കേട്ടോ ഇച്ചിരി ഇത് ഇതിൽ കടിച്ചില്ലാതെ ഇച്ചിരി സോഫ്റ്റ് ആയിട്ടുള്ള സാധനം നമ്മൾ എടുക്കുക എന്റെ അച്ഛത്തിൽ ഇച്ചിരി സോഫ്റ്റ് ആയിട്ടുള്ളതുണ്ട് ചെറി ബൈ ഗുഡ് പറയുമ്പോഴേ ട്രീറ്റ് കിട്ടാൻ പോവാന്നും പറഞ്ഞ് വിടുന്നതാ ചെറി ബൈ 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 സാധനം ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടെ വേറെ സാധനം നമ്മൾ എടുക്കും കേട്ടോ എല്ലാരും കടി പരാതിയായിട്ട് പറയുന്നു ചെറുക്കാന്നുണ്ടേ അതാ കടിക്കാൻ പോലും വേണ്ട എന്താ കേട്ടാത്ത വെച്ച് കൊടുക്കുക എന്നാലും നുറുക്കം കഴിക്കുന്നില്ല പട്ടിയാണ് മനുഷ്യനാണ് എന്താണ് നീ കടിക്കാത്തത് എപ്പോഴും കൈ വെച്ചിട്ടാണ് തിന്നുന്നത് ഓക്കെ നമുക്ക് ഈ സാധനം മാറ്റാം കേട്ടോ ആദ്യം നമ്മൾ എടുത്ത ടോയ് എന്ന് പറയുന്നത് സക്സസ് ആയില്ല ഫെയിലായി അപ്പൊ നമ്മൾ അടുത്ത സാധനം എടുത്തത് ഇച്ചിരി മാരകായുധമാണ് നമ്മുടെ പഴയ തേങ്ങയുടെ ചിരട്ട തന്നെയാണ് അപ്പൊ ഇതിനകത്ത് കടിക്കാനുള്ള ചാൻസ് നല്ല കൂടുതലാണ് നമുക്ക് ഇത് വെച്ചിട്ടുകൂടെ ട്രൈ ചെയ്യാം ഇപ്പൊ അത് വർക്കൗട്ട് ആകുന്നുണ്ടോ അതിനകത്ത് കടിക്കുന്നുണ്ട് ബൈക്ക് good 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 bite hey good 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 drop it drop it yes good boy bite good boy drop it drop it drop it drop it yes good boy ഇയാൾ ഇടയ്ക്ക് കൈ പൊക്കിക്കൊണ്ട് വരുന്ന ഇതിനകത്ത് പൊക്കി തൊടാൻ വേണ്ടിയിട്ടാന്ന് പറഞ്ഞത് ചെറുക്കെന്ന് പറയുന്നത് ചെസ്സനെക്കാട്ടി കൂടുതൽ കൺഫ്യൂഷൻസ് ഉണ്ട് അപ്പൊ നമ്മള് എപ്പോഴും കൈ പൊക്കിക്കൊണ്ട് വരുമ്പോ ഈ കൈ മൂവ് ചെയ്തുകൊണ്ട് പോവുകയാണ് അപ്പൊ അയാളുടെ കൺഫ്യൂഷൻ കൂടുന്നതേ ഉള്ളൂ നമ്മളിപ്പോ ഇതിനകത്ത് കൈ അനക്കുന്നില്ല കാരണം അയാൾ തന്നെ ചിന്തിച്ചിട്ട് ആ കൈ വെക്കുന്നത് നിർത്തിക്കോട്ടെ ചെറി ബൈ
ബൈ. ബൈ 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 ബൈ. Good, 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 good. Goodbye, goodbye. Goodbye, goodbye. Good, goodbye. Goodbye, bye. Goodbye, goodbye. Goodbye. Bye. Good, good. Samshayakalla, kadichao, njan manapurayilla. Good, good. Vare paavathana, atta. Good, good. Goodbye. Goodbye. Drop it. Yes. നമ്മളിപ്പോ കുറച്ചു നേരം ഒന്ന് ക്ഷമ കാണിച്ചപ്പോഴത്തേന് അയാളാ കൈ വെക്കുന്നത് മാറ്റിയിട്ടേ അപ്പൊ അതൊക്കെ കടിക്കാനായിട്ട് തുടങ്ങി. താഴെ വെച്ചിട്ട് വയറ്റ് പറഞ്ഞു നോക്കാം. എന്റെ കയ്യിലിരിക്കുന്നതിനകത്ത് ചിലപ്പോ എന്നോടുള്ള റെസ്പെക്റ്റും കൂടെ കാണും കടിക്കാത്തത്. നമുക്ക് താഴെ വെച്ചിട്ട് നോക്കാം. ചെറി ബൈറ്റ് goodbye goodbye okay drop it bite good 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 Terry drop it drop it drop it drop it nana da drop it pa drop it kekkunnade illa etta kai irunnonda kadikkayirunnu eta na bite Terry drop it hey goodbye goodbye medukan medukan ഒന്നുകൂടെ എടുത്തിട്ട് വെക്കാവേ. ശരി വെയിറ്റ് വെയിറ്റ് ബൈറ്റ് ഏയ് ഗുഡ് ബൈ. ഞാൻ മിടുക്കനായി പോയല്ലോ. ബൈറ്റ് ഇനി വരഞ്ഞ ഇവിടെ എങ്ങ പോവാനൊന്നും പറ്റത്തില്ല. സിറ്റ് ഡൗൺ ഡൗൺ. ഗുഡ് ബൈ. പറഞ്ഞപ്പോ ആ സാധനം ഞാൻ എടുക്കുകയും കൂടെ ചെയ്തു കേട്ടോ. ബൈറ്റ് ഗുഡ് 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 ബൈ ഗുഡ് ബൈ ഗുഡ് ബൈ. ഡ്രോപ്പ് ഇറ്റ്. ഇപ്പൊ നമ്മൾ ബിസ്ക്കറ്റ് കാണിച്ചിട്ടാണ് അയാളെ കൊണ്ട് ഡ്രോപ്പിറ്റ് പറഞ്ഞത്. ഇനി അടുത്ത ഒരു ശേലിൽ കടിച്ചോണ്ടിരിക്കുമ്പോൾ നമ്മൾ ഡ്രോപ്പിറ്റ് പറഞ്ഞു. ഡ്രോപ്പിറ്റ് പറഞ്ഞ് വിടുമ്പോ നമ്മൾ ട്രീറ്റ് കൊടുക്കും. അതായത് ട്രീറ്റ് കാണിച്ചിട്ടല്ല ഡ്രോപ്പിറ്റ് പറയുന്നത്. ഓക്കെ ബൈറ്റ് ഗുഡ് ചെറി ഡ്രോപ്പിറ്റ് ഡ്രോപ്പിറ്റ് ചെറി ഡ്രോപ്പിറ്റ് ഡ്രോപ്പിറ്റ്. അപ്പൊ നമ്മൾ ട്രീറ്റ് കാണിച്ചിട്ടല്ല ഡ്രോപ്പിറ്റ് പറഞ്ഞത്. കുറെ തവണ ഡ്രോപ്പിറ്റ് പറഞ്ഞപ്പോ ഒരു തവണ നമുക്ക് ഇങ്ങോട്ട് കടി വിട്ടിട്ട് നോക്കി കിട്ടി. ആ സമയത്ത് നമ്മൾ ട്രീറ്റ് കൊടുക്കും. വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. ശരി ബൈ ചെറി ഡ്രോപ്പിറ്റ് ചെറി ഡ്രോപ്പിറ്റ് ഡ്രോപ്പിറ്റ് ചെറി ഡ്രോപ്പിറ്റ്. യെസ് ഗുഡ് ബൈ. ഇപ്പൊ അതൊക്കെ പതുക്കെ പഠിച്ചോളൂ. ഇച്ചിരി സ്ലോ ആണ് കേട്ടോ ആള്. ശരി ബൈ. ഫോണായിട്ടൊക്കെ വരുന്ന ഡ്രോപ്പ് ഇറ്റ് ചെറി ഡ്രോപ്പ് ഇറ്റ്. യെസ് കണ്ടോ മൂന്നാമത്തെ തവണയായപ്പോ ഇച്ചിരി ഫാസ്റ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്തു. ചെറി ഡ്രോപ്പ് ഇറ്റ് ചെറി ഡ്രോപ്പ് ഇറ്റ്. യെസ് കണ്ടോ ഒന്ന് ക്ലച്ച് പിടിച്ച് കഴിഞ്ഞാ പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് പഠിക്കും. എന്നാ ഡ്രോപ്പ് ഇറ്റ്. യെസ് ഡ്രോപ്പിറ്റ് ചെറുതായിട്ടൊക്കെ മനസ്സിലായി വരുന്നുണ്ട്. പറ്റി പഠിച്ചു രസാ നേരത്തെ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള പഴയ വീഡിയോ കിടപ്പുണ്ട് വേണേ കണ്ടു നോക്കുക. രസാ ബൈക്ക് good.
good. Okay, drop it. ബൈറ്റ് പഠിപ്പിക്കാൻ തീരുമാനിച്ചെന്ന് പറയുന്നത് പെട്ടെന്ന് എടുത്തേയായിരുന്നു ആ ഒരു ഡിസിഷൻ എന്ന് പറയുന്നത്. കാരണം ഇയാളെ കൊണ്ടുവന്നിട്ട് ഇത്രയും നാളായി, ഇത്രയും നാളിന്റെ ഇടയ്ക്ക് ഇപ്പൊ നമ്മളെ കയ്യിലോ കാലിലോ അതേപോലെ തുണിയിലോ ഒന്നും കടിക്കാൻ ഇതേവരെ ശ്രമിച്ചിട്ടില്ല. നമ്മൾ നടന്നു സാധാരണ പപ്പീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഈ മൂവി ചെയ്യുന്നതിനകത്തോട്ട് വന്ന് കടിക്കാൻ ടെൻഡൻസി ഒക്കെ കാണും. അപ്പൊ നമ്മുടെ കൈ കടിച്ചപ്പോ യഥാർത്ഥത്തിൽ നമുക്ക് ദേഷ്യമല്ലോ, സന്തോഷമൊക്കെ തോന്നിയത് ഇവനൊന്ന് കടിച്ചു കിട്ടിയല്ലോ എന്നുള്ളത്. അത് വെച്ചിട്ടൊന്ന് പഠിപ്പിക്കാൻ നോക്കിയാണ്. വലിയ സ്ട്രോങ് ആയിട്ടുള്ള കടിയൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് ബൈറ്റ് വലിയതായിട്ട് ഫോക്കസ് ചെയ്ത് പോകത്തില്ല. പക്ഷെ ഡ്രോപ്പിറ്റ് നമുക്ക് പലയിടത്തും വേണ്ടി വരും. ഏതെങ്കിലും ഒരു സാധനം ഒരിടത്ത് മാറിക്കിടന്ന് കടിച്ചോണ്ടിരിക്കുമ്പോഴും ഒക്കെ ഡ്രോപ്പിറ്റ് പറഞ്ഞെടുക്കാനും ഒക്കെ നല്ലതാണ്. അതേപോലെ തന്നെ ഡ്രോപ്പിറ്റും ലീവിറ്റും പഠിപ്പിക്കണം. ലീവിറ്റ് പറയുമ്പോൾ ഉള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, ലീവിറ്റ് പറയുന്ന സാധനം നമ്മൾ തിരിച്ചു കൊടുക്കത്തില്ല. ചെരുപ്പൊക്കെ കടിക്കാനെടുക്കുമ്പോഴേ ലീവിറ്റ് എന്ന് പറയും, പിന്നെ തിരിച്ചു കൊടുക്കത്തില്ല. അതേപോലെ അവന്റെ തന്നെ ടോയ്സ് നമ്മൾ ഡ്രോപ്പിറ്റ് പറഞ്ഞ് തിരിച്ചു വാങ്ങിക്കാൻ കൊടുക്കാം, കളിപ്പിക്കാനൊക്കെ ഇടയ്ക്കുകയൊക്കെ ചെയ്യാം. അതിനകത്ത് കഴിക്കില്ല, നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനങ്ങൾ ഇയാളെ കടിക്കാൻ നോക്കുന്നത് വളരെ കുറവാണ്, വളരെ റെയറായിട്ട് മാത്രമേ അങ്ങനെ കണ്ടിട്ടുള്ളൂ. അതേസമയം തന്നെ ടെസ തിരിച്ചായിരുന്നു, നമ്മൾ ബൈക്കും ഡ്രോപ്പിറ്റും ഒക്കെ പഠിപ്പിച്ച വീഡിയോ ഓർമ്മയുണ്ടല്ലോ. 5 മിനിറ്റ് 6 മിനിറ്റിനകത്ത് 2 ഈസിയായിട്ട് പഠിപ്പിക്കാൻ പറ്റി. കാരണം അതിന്റെ ഒരു എന്താണ് ആ ഒരു പ്രേ ഡ്രൈവ് മൂവ് ചെയ്യുന്ന സാധനങ്ങൾ കടിക്കാനുള്ള ടെൻഡൻസി ഒക്കെ ഇച്ചിരി കൂടുതലാണ്. ഡ്രോപ്പിറ്റ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്, ഡ്രോപ്പിറ്റ് പറയുമ്പോൾ എപ്പോഴാണെന്നുണ്ടെങ്കിലും പിടി പിടിയുകയും ചെയ്യും. അപ്പൊ ഇത്രയും കാര്യമൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാനുള്ളത്. ഇനി ഇതിന്റെ എന്തെങ്കിലും ഒരു ഫോർവേഡ് ആയിട്ടുള്ള മൂവ്മെന്റ് ഒക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ, കടിയൊക്കെ ഇച്ചിരി കൂടി വരുവാണെന്നുണ്ടെങ്കിൽ, കൂടി വരുന്നതാണ് നമുക്ക് ഇഷ്ടം, കൂടി വരുവാണെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോയിലും കൂടെ എന്തായാലും ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ എടുക്കാം.